നമസ്കാരം. ഒരു മുസ്ലിം മതപണ്ഡിതനും അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് വരുന്ന അനുയായികളും ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ മുതൽ ശ്രദ്ധേയമാവുന്നത്. മറ്റെവിടെയുമല്ല, ഭാരതത്തിൽ തന്നെയാണ് ഈ സംഭവം. ഉത്തർപ്രദേശിലെ ഷിയ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന വസീം റിസ്വിയാണ് ഇസ്ലാം മതം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുധർമ്മത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരുപാട് പേർ ഹിന്ദുമതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാമിനു വേണ്ടി കാലങ്ങളായി പ്രവർത്തിച്ച ധാരാളം അനുയായികളുള്ള അറിയപ്പെടുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതൻ തന്നെയാണ് ഹിന്ദുധർമ്മത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. സ്വാമി യതി നരസിംഹാനന്ദയുടെ നേതൃത്വത്തിൽ ഗസിയാബാദിലെ ദസ്നാദേവി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം സനാതനധർമ്മത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നത്. വസീം റിസ്വി എന്ന ഇസ്ലാം പെരുമാറ്റി പകരം ജിതേന്ദ്ര നാരായൺ സിംഗ് ത്യാഗി എന്ന ഹിന്ദു നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനുശേഷം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇസ്ലാം മതം പാടെ ഉപേക്ഷിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്ലാം മതം. എന്നാൽ ഇപ്പോൾ ഞാൻ സനാതനധർമ്മത്തിന്റെ പാതയിലാണ്. സമാധാനത്തിന്റെ ദിവ്യ വെളിച്ചം സനാതനധർമ്മത്തിലൂടെ മാത്രമേ സ്വായത്തമാവുകയുള്ളൂ എന്നത് ഞാൻ തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു മഹാസഭ ദേശീയ അധ്യക്ഷനായ സ്വാമി ചക്രപാണി മഹാരാജ് വാസിമിന് പിന്തുണയുമായി രംഗത്തെത്തി. ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് കടന്നു വന്ന വാസിമിനെ സനാതനധർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വസീം റിസ്വി ഇപ്പോൾ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. ഒരു മതഭ്രാന്തരും അദ്ദേഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിക്കാൻ ധൈര്യപ്പെടരുത് എന്നും അത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉറപ്പാക്കണമെന്നുമായിരുന്നു സ്വാമി ചക്രപാണി മഹാരാജ് പറഞ്ഞത്. ഇസ്ലാം മത പണ്ഡിതനാണെങ്കിലും ഇസ്ലാം മത തീവ്രവാദികളുടെ കണ്ണിലെ കരടായിരുന്നു വസീം റിസ്വി എന്ന് തന്നെ പറയാൻ സാധിക്കും. അക്രമം പഠിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഖുറാനിൽ നിന്നും ആയത്തുകളിൽ നിന്നും ചില വാക്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ വ്യക്തിയാണ് ഈ വസീം റിസ്വി. അതിനു പിന്നാലെ വസീം റിസ്വിക്ക് മത തീവ്രവാദികളുടെ വധഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇസ്ലാം മത പുരോഹിതൻ ഇസ്ലാമിനെതിരെ തന്നെ സംസാരിക്കുന്നു എന്ന വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിനെതിരെ നിരന്തരം വധഭീഷണികൾ ഉയർന്നിരുന്നു. അയോധ്യ വിവാദം സജീവ ചർച്ചയായിരുന്ന വേളയിൽ ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന നിലപാടെടുത്ത ആളായിരുന്നു റിസ്വി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഷിയ വഖഫ് ബോർഡ് ചെയർമാനായിരുന്നു. അങ്ങനെ നിരന്തരം തന്റെ പ്രസ്താവനകളിലൂടെ ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിലെ കരടായ ഒരു മതപണ്ഡിതനായിരുന്നു വസീം റിസ്വി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒടുവിൽ സത്യത്തിന്റെ പാതയേതെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് വസീം റിസ്വി ഹിന്ദുധർമ്മത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നൂറുകണക്കിന് അനുയായികളും ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് കടന്നു വന്നു. ഇത് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഇസ്ലാമിസ്റ്റുകളെ ചെറുതായൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മതം മാറ്റത്തിന് പിന്നാലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇയാൾ ഒരിക്കലും ഇസ്ലാം അല്ലായിരുന്നു എന്നും ഇയാൾ കാഫിറാണ് എന്നുമാണ് ആക്രമണം നടത്തുന്ന ഇസ്ലാമിസ്റ്റുകൾ വിളിച്ചു പറയുന്നത്. മാത്രമല്ല വിശുദ്ധ ഇസ്ലാമിൽ നിന്നും ഇയാളെ നീക്കം ചെയ്തത് അള്ളാഹു ആണെന്നാണ് ഇവരുടെ വാദം. എന്തായാലും ഒരു ഇസ്ലാം മത പണ്ഡിതൻ തന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് കടന്നു വന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് ചെറിയ ക്ഷീണമൊന്നുമല്ല സമ്മാനിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദുധർമ്മത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ അടുത്ത കാലത്തെ വാർത്തകളിൽ നിന്നും വ്യക്തമാവുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.